കോവിഡ് കാലത്തെ സർക്കാർ കൊള്ളയ്ക്കൊപ്പം തദ്ദേശീയ സ്ഥാപനങ്ങൾ നടത്തിയത് വൻ കൊള്ള. തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്തിലെ ഡൊമിസിലറി കോവിഡ് കെയർ സെന്ററിലേക്ക് ഭക്ഷണത്തിന്റെ മറവിൽ മാത്രം ചിലവാക്കിയത് ലക്ഷങ്ങളാണ്. 5 മാസം 250 പേർക്കായി 16 ലക്ഷം രൂപയാണ് ഇവർ ചിലവിട്ടത്. 20 പേരുണ്ടായിരുന്ന ഒരു ദിവസം ബിരിയാണിക്കായി 19 കിലോ ചിക്കനാണ് വാങ്ങിയത്. കോൺഗ്രസ് ഭരിക്കുന്ന വെള്ളനാട് പഞ്ചായത്ത് ആകെ 16 ലക്ഷം രൂപ ചെലവഴിച്ചപ്പോൾ ഇരട്ടി രോഗികളുണ്ടായിരുന്ന സമീപ പഞ്ചായത്തുകളിലെ ചിലവ് 6 ലക്ഷം മുതൽ 8 ലക്ഷം വരെ മാത്രമാണെന്നും വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നു. ഇക്കഴിഞ്ഞ മെയ് 1 വെള്ളനാട് കോവിഡ് രോഗികൾക്കായി ഡൊമിസിലറി കോവിഡ് കെയർ സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. മെയ് മുതൽ സെപ്റ്റംബർ വരെ ആകെ 283 രോഗികളാണ് ഈ സെന്ററിലെത്തിയതെന്ന് വിവരാവകാശ രേഖയിൽ ഇത് കൃത്യമായി ഉണ്ട്. അതിൽ 33 രോഗികൾ അതേ ദിവസം തന്നെ CFLTCയിലേക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്കും മാറി. അങ്ങനെ 250 രോഗികളെ അവർ പ്രവേശിപ്പിച്ചു. അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയതിൽ വൻ തട്ടിപ്പ് നടന്നു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 5 മാസം കൊണ്ട് ആകെ ചെലവ് 16 ലക്ഷം രൂപയാണ്. June 20 സെന്ററിലാക്കി ഉണ്ടായിരുന്നത് 20 പേർ മാത്രമാണ്. അന്നേ ദിവസം ഉച്ചയ്ക്ക് അവർ വിളമ്പിയത് ബിരിയാണി. അതിനായി 19 കിലോ ചിക്കനാണ് അവർ വാങ്ങിയത്. മെയ് 1 ആകെ വാങ്ങിയത് 400 കിലോഗ്രാം അരിയും, അതായത് 1 നേരം 13 കിലോഗ്രാം അരിയുടെ ചോറ് 20 പേർ കഴിച്ചെന്നാണ് കണക്കുകൾ പറയുന്നത്. വെളിച്ചെണ്ണയും പഞ്ചസാരയും പച്ചക്കറിയും പാലും എന്ന് വേണ്ട മിക്കതും സാധാരണ മനുഷ്യർ കഴിക്കുന്നതിന്റെ 3-4 മടങ്ങാണ് ഇവർ കണക്കിലെഴുതിയിരിക്കുന്നത്. കോവിഡ് സെന്ററിലേക്ക് വേണ്ട പലവ്യഞ്ജന സാധനങ്ങൾ, പാലും മുട്ടയും അടക്കം എല്ലാം വാങ്ങിയത് വെള്ളനാട് ബ്ലോക്ക് അഗ്രികൾച്ചർ വർക്കേഴ്സ് കോർപ്പറേഷൻ സൊസൈറ്റിയിൽ നിന്നാണ്. വെള്ളനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ വെള്ളനാട് ശ്രീകണ്ഠനാണ് സൊസൈറ്റിയുടെ പ്രസിഡന്റ്. ബില്ലിലും തിരിമറി നടന്നിട്ടുണ്ടെന്നും വ്യക്തമാണ്. ഒരേ ദിവസം തന്നെ ഓരോ സാധനങ്ങൾ 2 തവണ ഇവർ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൽ പഞ്ചസാരയ്ക്ക് കാണിച്ചത് പല വിലയാണ്. 1 തവണ 40 രൂപയും അതേ ദിവസം വാങ്ങിയ മറ്റൊരു ബില്ലിൽ 80 രൂപയുമാണ് വില കാണിച്ചിരിക്കുന്നത്. മെയ് 2 വാങ്ങിയ ബില്ലിന്റെ നമ്പർ 231. എന്നാൽ തൊട്ടടുത്ത ദിവസം സാധനം വാങ്ങിയതിന്റെ ബിൽ 2 നമ്പർ കുറഞ്ഞ് 229 എന്നതും ക്രമക്കേട് വ്യക്തമാക്കുന്നതാണ്. ബില്ലുകളെല്ലാം പരിശോധനയൊന്നും കൂടാതെ പഞ്ചായത്ത് അതിവേഗം പാസാക്കിയിട്ടുമുണ്ട്. സമീപ പഞ്ചായത്തുകളായ അരുവിക്കര, ആര്യനാട്, പൂവച്ചൽ പഞ്ചായത്തുകൾ ഒരു കോവിഡ് രോഗിക്ക് ശരാശരി 100 മുതൽ 180 രൂപ വരെ ചെലവഴിച്ചപ്പോൾ വെള്ളനാട്ടിൽ കോവിഡ് രോഗിക്ക് ചിലവായത് 520 രൂപയാണ്. മഹാരോഗം മറയാക്കി കിട്ടുന്നവരെല്ലാം കൈയിട്ട് വാരിയെന്നാണ് KMCL മുതൽ വെള്ളനാട് പഞ്ചായത്ത് വരെയുള്ള രേഖകൾ കാണിക്കുന്നത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.